ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ഫിഷ് ലവേഴ്സിൻ്റെ മറ്റൊരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കൊറോണ കാലത്ത് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇന്ത്യൻ ഫിഷ് ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യും. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ നിബിൽവായുടെ ഫാമിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ഫിഷ് ലവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ ആക്ച്വലി ഒരു ബിഗിയർ ബെറ്റ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളീ വീഡിയോയിൽ കാണുന്ന ഗോൾഡൻ പ്ലക്കാർഡ് ഡംബോയർ ബെറ്റ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ബെറ്റാസ് വരണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെറ്റാസ് എല്ലാം ഓൾമോസ്റ്റ് സോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ അവിടുന്ന് മൈക്രോവോംസും പർച്ചേസ് ചെയ്യുകയുണ്ടായി എൻ്റെ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഞാൻ ബ്രീഡിങ്ങിനിട്ട് ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മൈക്രോവോം പർച്ചേസ് ചെയ്യുകയുണ്ടായി. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഡാഫ്നിയാണ്, ഡാഫ്നിയയും ഞാൻ അവിടുന്ന് വാങ്ങിക്കുകയുണ്ടായി. ഇതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബെറ്റ. നല്ല ക്വാളിറ്റി ബെറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് വാങ്ങിച്ചത്. അപ്പോൾ നബിൽ ഭായിയുടെ ഫാമിലേക്ക് കയറുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഫാമാണ്. ഇപ്പോൾ ഫാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന സ്പേസിലേക്ക് മാത്രം ഞാൻ പോയിട്ടുള്ളൂ. അദ്ദേഹം ബ്രീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബെറ്റാസ് ബ്രീഡ് ചെയ്യുന്നതും ഗപ്പീസ് ബ്രീഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ സൈസാക്കി എടുക്കുന്നതും വേറെ സ്ഥലത്താണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ അദ്ദേഹത്തിന് ഡിസ്പ്ലേ പ്ലേസിൽ തന്നെ അത്യാവശ്യം മീനുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാലും മാക്സിമം ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം. ബെറ്റാസ് അവൈലബിൾ ആണ്, ഓസ്കാർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഏഞ്ചൽ ഫിഷ് അവൈലബിൾ ആണ്, ദെൻ മോളീസ്, പ്ലാറ്റീസ്, കാർപ്പ്, അതുകൂടാതെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷ്രിംസും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നെബിൽവായുടെ ഫാമിലൊരു വെറൈറ്റി ഐറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു മൊസൈക്ക് ഇനത്തിൽപ്പെട്ട ഒരു ഗപ്പിയാണ്. മൊസൈക്ക് ഇനത്തിൽപ്പെട്ട ഗപ്പി വിത്ത് റിബൺ. ഇത് ജുവനൈൽ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല സൈസ് ഉള്ളത് ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിനെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് നെബിൽവായുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ഇത് ഷ്രിംസ് ആണ്. ഷ്രിംസ് അത്യാവശ്യം ഒരു 5-6 വെറൈറ്റീസ് ഓഫ് ഷ്രിംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റെഡ് ഷ്രിംപാണ്, അതുപോലെ തന്നെ ബ്ലൂ ഷ്രിംപ് അവൈലബിൾ ആണ്, ഇലക്ട്രിക് ബ്ലൂ ഷ്രിംപ് അവൈലബിൾ ആണ്, ചോക്കോ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി അവൈലബിൾ ആണ്, ഓറഞ്ച് ഷ്രിംപ് അവൈലബിൾ ആണ്,
അപ്പോൾ അദ്ദേഹം ശ്രിമ്പ് വളർത്തുന്ന എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ പോർഷൻ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പോർഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി. പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനിലാണ് നബിൽ ഭായ് നമ്മുടെ ശ്രിംസിനെല്ലാം വളർത്തിയെടുക്കുന്നതും അതുപോലെ തന്നെ ബ്രീഡ് ചെയ്യിക്കുന്നതും അതുകൂടാതെ സൈസാക്കി എടുക്കുന്നതും എല്ലാം. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള നബിൽ ഭായ് കാണിച്ചു തന്നിട്ടുള്ള കുറച്ച് പോർഷൻസാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഇത് റെഡ് ഷ്രിമ്പാണ്. റെഡ് ഷ്രിമ്പ് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് നബിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷ്രിമ്പെല്ലാം ഇവിടെ നിന്ന് കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ നബിലുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ബ്ലൂ അതുപോലെ തന്നെ ഫുൾ റെഡ് പോലെയുള്ള ഷ്രിംസ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ബെറ്റ ഫിഷസും കുറച്ച് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ബെറ്റാസ് സെയിലിലുള്ള ഫീമെയിൽസും അതുപോലെ തന്നെ മെയിൽസും ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിലിനുള്ള പോർഷൻസ് മാത്രമേ അദ്ദേഹം ഈ പോർഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഡംബോയർ, ഞാൻ എടുത്തിട്ടുള്ള ഡംബോയർ ഗോൾഡൻ പ്ലക്കാർഡ് ഡംബോയർ, അതിൻ്റെ കുറച്ച് പീസസ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നബിൽഭായിയുടെ ഫാമില് ഫുഡ് എന്ന് പറയുന്നത്, അതായത് ഗപ്പി കുഞ്ഞുങ്ങൾക്കും ഗപ്പികൾക്കും ബെറ്റകൾക്കുമുള്ള ഫുഡ് എന്ന് പറയുന്നത് ഡാഫ്നിയാണ്. മെയിൻ ഫുഡ് ഡാഫ്നിയാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാഫ്നിയാണ്. ഡാഫ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊയിന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഡാഫ്നിയ അങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മൊയിനയുടെ ഒരു മൂന്നിരട്ടി സൈസ് ഉണ്ടാവും ഡാഫ്നിയ. കൂടാതെ ആർട്ടീമിയ, ആർട്ടീമിയ ഫ്ലേക്സ്, പ്രിൻസ്വീൻ എന്നീ ഫുഡുകളൊക്കെയാണ് നബിൽ ഭായ് ഇവിടെ ഗപ്പികൾക്കും അതുപോലെ തന്നെ ബെറ്റാസിനും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഫിഷസ് വേണമെങ്കിൽ നബിൽ ഭായിയുടെ കയ്യിൽ അവൈലബിൾ ഉള്ള ഷ്രിംബോ അല്ലെങ്കിൽ ഫിഷുകളോ നിങ്ങൾക്കും വേണമെങ്കിൽ നബിൽ ഭായിയുമായി ബന്ധപ്പെടാവുന്നതാണ്. നബിലിൻ്റെ നമ്പർ ഞാനിവിടെ ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.